നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ടറിൻ്റെ അൺബോക്സിംഗ് ആണ്. ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊജക്ടറിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇതൊരു ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യാനുള്ള ചെറുതായിട്ട് ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു പ്രൊജക്റ്റർ വാങ്ങിച്ചു. ഇതൊരു പാർട്ട്, രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ പ്രൊജക്ടറിൻ്റെ അൺബോക്സിങ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആമസോണിൻ്റെ പാക്കിംഗ് ആണ്. ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് പൊട്ടിച്ചായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബുക്ക്ലെറ്റും കാര്യങ്ങളെല്ലാം ഇതിനകത്തുനിന്നാണ് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ പൊട്ടിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് നമ്മുടെ ഇ ഗേറ്റാണ് നമ്മുടെ ബ്രാൻഡ് വരുന്ന ഇ ഗേറ്റിൻ്റെ പ്രൊജക്ടർ വരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഓൺലൈനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ MRP എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 9,990 രൂപയാണ് MRP എഴുതിയിരുന്നത്. പക്ഷേ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് 5,990 രൂപയ്ക്ക് എടുക്കാം. അതായത് പൈസ വെച്ചാൽ EMI എടുത്തത്, 6 മാസത്തേക്ക് EMI അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ ചെറിയൊരു പ്രൊജക്ടറാണ്, വലിയ ഒരു 1500 ലൂമിനസ് ഉള്ള ഒരു പ്രൊജക്ടറാണ്. 1080p സപ്പോർട്ട് ചെയ്യും, പക്ഷേ നേറ്റീവ് പറഞ്ഞിട്ട് 800-400 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ നേറ്റീവ് വരുന്നത്. അപ്പോൾ നമുക്കിന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ബോക്സ് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് നോക്കിയാണ്, കാരണം വെച്ചാൽ അത് ചെക്ക് ചെയ്തതാണ്. കാര്യങ്ങളൊക്കെ ഉണ്ടോ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് സൈഡിലോട്ട് വയ്ക്കാം. അപ്പോൾ നല്ലൊരു ബോക്സിംഗ് ആണ്. കാരണം വെച്ചാൽ ഇങ്ങോട്ടടിച്ച് വന്നാലും കൊറിയറായ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ എന്നാലും കുഴപ്പമില്ലാത്തൊരു ബോക്സിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു റിമോട്ട് കിട്ടും. റിമോട്ടിന് ബാറ്ററി ഞാൻ ഇട്ടതാണ്, ഓൾറെഡി യൂസ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സൈഡിൽ ഒരു പവർ കേബിളുണ്ട്. അത് എർത്തിങ് വരാത്ത ഒരു 2-pin കേബിളാണ്. അതുപോലെ തന്നെ ഒരു VGA കേബിളും ഒരു ഓഡിയോയ്ക്കുള്ള ഒരു ഡബിൾ കേബിളുമാണ് ഇതിൻ്റെ കൂടെ കേബിളായിട്ട് വരുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്നത് നമ്മൾ ഈ പ്രൊജക്ടറാണ്. പ്രൊജക്ടർ നമുക്കെടുക്കാം. ഏകദേശം കുറച്ച് കനമുണ്ട്. ഏകദേശം ഒരു അതിൽ എഴുതിക്കുന്നത് ഒരു 1 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 1 kg ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ബുക്ക്ലെറ്റ് എടുത്ത് അതിലോട്ട് വയ്ക്കാം. 1 kg വരും. അതുപോലെ ഇത് ഇന്ത്യൻ മെയ്ഡാണ് എന്നുള്ളൊരു നമുക്ക് പ്രത്യേകം നമുക്ക് ആദ്യമേ പറയാം. കാരണം വെച്ചാൽ ഇന്ത്യൻ മെയ്ഡാണ്, കൂടുതലും പ്രൊജക്ടറിൽ ചൈനീസ് മെയ്ഡാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ മെയ്ഡിൽ ഏകദേശം ഉള്ളതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള, ഒരുവിധം നമുക്ക് ക്വാളിറ്റി ഉള്ളതും ബഡ്ജറ്റായിട്ടുള്ളതിൽ ഒരു പ്രൊജക്ടറാണ്. നമുക്കൊരു ചെറിയ റൂമിനെ എങ്ങനെ ഒരു നമ്മൾ എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. കാരണം വെച്ചാൽ ഒരു റൂമിനെ നമുക്കൊരു ചെറിയൊരു ഹോം തിയേറ്ററാക്കി ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് റൂമായിട്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്യണം എന്ന ഒരു ചിന്ത. അതുപോലെ തന്നെ ഇപ്പോൾ കൊറോണയൊക്കെ ആയിരുന്നുകൊണ്ട് ഏകദേശം 4 മാസത്തെ കൂടുതലായി ഒരു തിയേറ്ററിൽ പോയിട്ടൊരു ഫിലിം കാണാനോ അങ്ങനെ ഒന്ന് എല്ലാവർക്കും പറ്റിയിട്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു നമുക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെറുതായിട്ട് അത് നമുക്ക് ചെയ്യാം. ചെറിയ റൂമിൽ ഇത് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഈ പ്രോജക്റ്റ് പറയുന്നത്. അത് നല്ലൊരു ലെൻസ് ക്യാപ്പ് ഉണ്ട്. ലെൻസ് ക്യാപ്പ് എടുത്താൽ അതിൻ്റെ ലെൻസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ലെൻസ് ക്യാപ്പ് വെച്ചിട്ടുണ്ട്. കൊള്ളാം. അതുപോലെ ഇത് അതിൻ്റെ ലെൻസിൻ്റെ സൂമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഇത് കീസ്റ്റോണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ് വരുന്നത്. ഇത് അതുപോലെ സ്വിച്ചുകളെല്ലാം നമുക്ക് റിമോട്ടിലുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊജക്ടറിൻ്റെ കൂടെയും വരുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു 5 volt ഒരു ചെറിയൊരു സ്പീക്കറും കൂടെ വരുന്നുണ്ട്. ഇത് IR റിമോട്ടിൻ്റെ സെൻസറാണ്. അതുപോലെ സൈഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് മൂന്ന് കണക്റ്റിവിറ്റിയാണ് അടുത്തത് നോക്കേണ്ടത്. ഒന്ന് VGA കണക്റ്റിവിറ്റി, നമുക്ക് നോർമലായിട്ട് ഇതിലായിട്ട് PCയിലോട്ട് കണക്ട് ചെയ്യാം. അതുപോലെ AV ഇൻ ചെയ്യാൻ പറ്റും. AV എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നമ്മൾ AV അഡാപ്റ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ TV നിന്നോ ഡയറക്റ്റ് AV കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ HDMI പോർട്ട് വെച്ച് നമുക്ക് ലാപ്ടോപ്പ് വഴിയോ അങ്ങനെ എന്തെങ്കിലും HDMI വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിവൈസ് വഴിയും നമുക്ക് HDMI പോർട്ട് വെച്ച് കണക്ട് ചെയ്യാം. ഇതിൽ രണ്ട് USB കണക്ടറുണ്ട്.
പക്ഷേ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന യു എസ് ബി കണക്ഷൻ എന്ന് വെച്ചാൽ റീഡ് ചെയ്യുന്ന ഫയലുകൾ റീഡ് ചെയ്യുന്ന തോന്നുന്ന ഒരെണ്ണവും, അതുപോലെ തന്നെ ഈ ഔട്ട്പുട്ട് വരുന്ന 5 വോൾട്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്ന ഒരു യു എസ് ബി ആണ് വെച്ചത്. ഇതിൻ്റെ ഒരു കാര്യം, ഈ 5 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് കൊണ്ട് നമുക്കൊരു ഉപയോഗമുണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഫാനിൻ്റെ ഒരു എയർ വിൻ്റെ ഔട്ടുണ്ട്. അതുപോലെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രൈപോഡ് വെച്ച് ഇതിന്ന് കണക്ട് ചെയ്യാൻ പറ്റും, ട്രൈപോഡിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു പോർഷൻ വെച്ച് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ വയ്ക്കുന്നതിൻ്റെ ഒരു വെച്ച് നമുക്ക് ഹൈറ്റ് ഒന്ന് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രൊജക്റ്റിന് വരുന്നത്. ഈ പ്രൊജക്റ്റിൻ്റെ മോഡൽ വന്ന EG-i9 എന്ന് പറഞ്ഞ പ്രൊജക്റ്ററാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഐ എസ് സർട്ടിഫിക്കറ്റ് ഉള്ള സെൻസറാണ്. ഒരു പവർ കോഡുണ്ട്. അപ്പോൾ ഇത് ഇതിനെപ്പറ്റി, ഈ ഒരു അഡാപ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതിനെ പറ്റി ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ HDMI കേബിൾ വഴി നമുക്ക് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ എന്തോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിവൈസ് നമുക്ക് HDMI പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ കണക്ട് ചെയ്യാം. അതൊരു VGA കേബിൾ വെച്ച് സിസ്റ്റം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും, AV പോർട്ട് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ മൊബൈൽ കണക്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് ഒന്നുകിൽ നമുക്ക് മൊബൈലിൻ്റെ ഏതെങ്കിലും ആ ഒരു മെമ്മറി കാർഡ് എടുത്തിട്ട് ഇതിനകത്തിട്ട് പ്ലേ ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ അല്ലാതെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്രോം കാസ്റ്റ് എന്ന് വെച്ചാൽ ക്രോം കാസ്റ്റിൻ്റെ മോഡൽ, ഇപ്പോൾ ലോക്കൽ വാങ്ങിച്ചതാണ്, ക്രോം കാസ്റ്റിൻ്റെ സെയിം മോഡലിൽ വരുന്ന ഒരു ലോക്കൽ ഡിവൈസാണ്. ഇത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് ഒരു 1100 രൂപ റേഞ്ച് വരുന്നതാണ്. കുഴപ്പമില്ല, നല്ലൊരു മിറർ കാസ്റ്റ് ചെയ്യുന്ന ഒരു മിറർ കാസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് വൈഫൈ ത്രൂ, ഈ ഒരു ഡിവൈസ് നമുക്ക് വൈഫൈ ത്രൂ ആക്കി നമുക്കിതിൽ ഫോണിൻ്റെ കാസ്റ്റ്, ഫോണിൻ്റെ സ്ക്രീനോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനോ എല്ലാം കാസ്റ്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് പ്രൊജക്ടർ വഴി നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് വയർലെസ് അധികം ഒരു വയറിൻ്റെ ഒരു കണക്ഷൻ്റെ ഇപ്പം ലാപ്ടോപ്പാണെങ്കിൽ എപ്പോഴും അടുത്ത് വയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് എവിടെ വെച്ച് വേണമെന്ന് വെച്ചാൽ ഒരു ഇതിൻ്റെ ഒരു റേഞ്ചുണ്ട്. ആ റേഞ്ചിനകത്ത് എവിടെ വെച്ച് വേണോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ കാണാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ആ 5 വോൾട്ടിൻ്റെ ആ ഒരു പോർട്ട് തന്നേക്കുന്നത്. എന്ന് വെച്ചാൽ 5 വോൾട്ടിൻ്റെ പോർട്ട് തന്നേക്കെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡിവൈസിനെ നമ്മൾ ആദ്യം കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു HDMI പോർട്ടിലോട്ട് ആദ്യം അതിൻ്റെ ആവശ്യം കൊടുക്കണം. ഇതിൽ നിന്നുള്ള വീഡിയോസ് എല്ലാം ഇതിലോട്ട് പോകാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് പവർ കൊടുക്കണം, ഈ ഡിവൈസിന് പവർ കൊടുക്കണം. പവറിനും അതുപോലെ അതിൻ്റെ വൈഫൈയുടെ ആൻറ്റിനെ വരുന്നതായിട്ട് ഒറ്റ കേബിളാണ് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ പവർ കേബിളോട്ട് കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം, ഇപ്പോൾ പവർ കേബിളിലോട്ട് കൊടുത്തിട്ടുണ്ട്, അത് കൊടുത്തതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പവർ കൊടുക്കേ ഈ ഒരു USB ഇതിന് ഔട്ട് വരുന്ന USB ആണ്. എന്ന് വെച്ചാൽ ഈ പ്രൊജക്ടറിൽ നിന്നും 5 വോൾട്ട് ഔട്ട് വരുന്ന USBയിലോട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഡിവൈസിന് പവറായി, ഈ ഡിവൈസിൽ നിന്ന് കിട്ടുന്ന വൈഫൈയുടെ കണക്ഷൻ ഇതിലോട്ട് കയറി നമുക്ക് പ്രൊജക്ടറിലോട്ട് കിട്ടുന്നതാണ്. അതിന് വേണ്ടിയാണ് ഈ 5 വോൾട്ടിൻ്റെ ഒരു ഒരു USB പോർട്ട് കൂടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ബെറ്ററാണ്. കാരണം വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പ്രൊജക്ടറിൻ്റെ അൺബോക്സിങ് ഞാൻ ഇവിടെ വെച്ച് തീർക്കുകയാണ്. പാർട്ട് 1 മാത്രമാണിത്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടി കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു റൂമുണ്ട്, ഒരു 900 സ്ക്വയർ ഫീറ്റ് വരും, 400 സ്ക്വയർ ഫീറ്റ് വരും വരത്തില്ല. അപ്പോൾ അതിൽ തന്നെ കൺജസ്റ്റഡ് ആണ് പ്ലേസുകൾ വരുന്നത്. അപ്പോൾ അത് എനിക്ക് എങ്ങനെ മേക്ക് ചെയ്ത് പറ്റും എന്നുള്ള ഐഡിയയിലാണ് ഞാൻ ഇരിക്കുന്നത്. അത് ചെയ്യുന്നത് പാർട്ട് 2 വരുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ ജസ്റ്റ് ഒരു റിവ്യൂ, ചെറിയൊരു ക്വാളിറ്റി റിവ്യൂ കൂടെ നമുക്ക് പാർട്ട് 2 അല്ലെങ്കിൽ പാർട്ട് 3 ആയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹം ഒരു ഒരു ചെറിയൊരു ഹോം തിയേറ്റർ സെറ്റപ്പ് വീട്ടിൽ തന്നെ തുടങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് എനിക്ക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 6000 രൂപ ആയിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിന് 6000 രൂപയുടെ പ്രോഡക്റ്റായി, അതൊരു 1100 രൂപ ഈ ഒരു പ്രോഡക്റ്റിന്, ഇപ്പം തന്നെ 7000 രൂപയായി. അപ്പോൾ നമുക്ക് ന്യൂസ് സ്ക്രീനോ കാര്യങ്ങളോ വാങ്ങിക്കണമെങ്കിൽ അതിനുള്ള പ്രത്യേകമാവും, അല്ലെങ്കിൽ ഒരു ഫ്ലക്സോ കാര്യങ്ങളോ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ, കാരണം വെച്ചാൽ അതെങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുന്ന ഓരോന്നും എല്ലാവർക്കും കൂടെ ഉപകാരപ്പെട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വെച്ചാൽ പാട്ടുകൾ വരുന്നുണ്ട്, ഹോം തിയേറ്ററിനെ പറ്റി തന്നെ പാട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ചെറിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വേണമല്ലോ. എല്ലാവരും ഒരു വീട്ടിലിരിക്കുമ്പോഴത്തേക്കും എന്തോ തിയേറ്ററിൽ പോയി തന്നെ മാസങ്ങളായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ബഡ്ജറ്റിൽ, ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ ചെയ്യാമെന്ന് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ എന്ന് പറഞ്ഞാണ് എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അൺബോക്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ ഈ ഒരു ഡിവൈസിനെ കുറിച്ച് ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. പാട്ടുകൾ വരുന്നുണ്ട്, ഞാൻ യൂട്യൂബ് സജീവമാകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ടെക്നോളജി പരമായിട്ടാണ് താല്പര്യം വരുന്നത്. അപ്പോൾ അത് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ട് എന്ന് കരുതിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാർട്ട് 1 ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം.